മജ്ജമിനികായ എഴുപത്തി ഒമ്പത് ചൂള സകുലദായി സ്വത്ത് ഭഗവാനും അതേപോലെ തന്നെ സകുലദായി എന്ന പരിവരാചകനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ സ്വത്തത്തിൻ്റെ ആധാരം ഇന്നും പല മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളിൽ ഉള്ളവർ വിശ്വസിക്കാറുണ്ട് ആ ഈശ്വരൻ എന്നുള്ളത് ജ്യോതിസാണ് ആശ്ചര്യമാണ് പ്രഭയാണ് വെളിച്ചമാണ് എന്നെല്ലാം കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ തീർച്ചയായിട്ടും ഈ സ്വത്തം ഒരിക്കലെങ്കിലും കേട്ടിരിക്കണം അതുപോലെ ചില സമ്പ്രദായക്കാർ ഇങ്ങനെ പറയുന്നു ആ ലോകം ഏറ്റവും സുഖമുള്ളതാണ് അതായത് മുക്തി നേടിക്കഴിഞ്ഞിട്ടുള്ള ആ ലോകം ഏറ്റവും സുഖമുള്ളതാണ് എന്ന് പറയുന്ന വ്യക്തികളുമുണ്ട് അവരും തീർച്ചയായിട്ടും ഈ സ്വത്തം കേട്ടിരിക്കണം തീർച്ചയായിട്ടും ഇത്തരം ദർശനമുള്ളവർക്ക് വേണ്ടി ഈ സ്വത്തം ഷെയർ ചെയ്യാവുന്നതാണ് നമ്മൾക്ക് നേരെ സ്വത്തത്തിലേക്ക് പോകാം ഞാൻ ഇങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ രാജഗഹത്തിൽ വിഹരിക്കുകയായിരുന്നു അവിടെയുള്ള മുളകളുടെ വനത്തിൽ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് സകുലുതായി എന്ന പരിവ്രാജകൻ തൻ്റെ ഒരുപാട് പരിവ്രാജക സംഘത്തിനോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം പരിവ്രാജകന്മാർക്കുള്ള ആശ്രമത്തിൽ മയിലിന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് ഭഗവാൻ രാവിലെ വസ്ത്രമെല്ലാം ധരിച്ചതിന് ശേഷം ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും എടുത്തുകൊണ്ട് രാജഗഹത്തിൽ ഭിക്ഷാടനത്തിന് പുറപ്പെട്ടു അപ്പോൾ ഭഗവാൻ ഇങ്ങനെ തോന്നി ഈ സമയത്ത് രാജഗൃഹത്തിൽ ഭിക്ഷാടനത്തിന് പോകുന്നത് ശരിയല്ല വളരെ നേരത്തെ തന്നെ ഭിക്ഷാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അതിനാൽ എന്തുകൊണ്ട് ഞാൻ പരിവ്രാചകനായിട്ടുള്ള സകലതായിയെ പരിവ്രാജകന്മാർക്കുള്ള ആശ്രമത്തിൽ സന്ദർശിച്ചുകൂടാ മയിലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് സന്ദർശിച്ചുകൂടാ അങ്ങനെ ഭഗവാൻ ആ ആശ്രമത്തിലേക്ക് പോയി ആ സമയത്ത് സകുലദായി എന്ന പരിവ്രാജകൻ തൻ്റെ പരിവ്രാജക സംഘങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു അവർ പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുകയായിരുന്നു അതുമൂലം അവിടെ ബഹളമയമായിരുന്നു വളരെയധികം ഒച്ചയും ബഹളവും അവിടെ ഉണ്ടായിരുന്നു സാധാരണ ലൗകീയ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് രാജാവിനെ പറ്റി കൊള്ളക്കാരെ പറ്റി മന്ത്രിമാരെ പറ്റി സേനകളെപ്പറ്റി ഭയത്തെപ്പറ്റി യുദ്ധത്തെപ്പറ്റി ഭക്ഷണത്തെപ്പറ്റി പാനീയത്തെപ്പറ്റി വസ്ത്രത്തെപ്പറ്റി കിടക്കയെപ്പറ്റി പുഷ്പങ്ങളെക്കുറിച്ച് സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ച് കുടുംബങ്ങളെക്കുറിച്ച് വണ്ടികളെക്കുറിച്ച് ഗ്രാമങ്ങളെക്കുറിച്ച് നഗരങ്ങളെക്കുറിച്ച് ജില്ലകളെക്കുറിച്ച് രാജ്യങ്ങളെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് നായകന്മാരെക്കുറിച്ച് വഴികളെക്കുറിച്ച് കിണറുകളെക്കുറിച്ച് മരിച്ചു പോയവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സമുദ്രത്തെക്കുറിച്ച് നിലങ്ങളെക്കുറിച്ച് ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജനിച്ചവരെക്കുറിച്ചുള്ള സംഭാഷണമായിരുന്നു അവിടെ നടന്നിരുന്നത് ആ സമയത്ത് സകുലിതായി ഭഗവാൻ വരുന്നത് ദൂരത്തുനിന്ന് തന്നെ കണ്ടു അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ശാന്തരാക്കി ശിഷ്യന്മാരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മിത്രങ്ങളെ ശാന്തമായിരിക്കുക ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത് ശ്രവണ ഗൗതമൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹം മൗനത്തെ ഇഷ്ടപ്പെടുന്നു മൗനത്തെ അദ്ദേഹം പ്രശംസിക്കുന്നു നമ്മളുടെ ഈ സഭ മൗനമാണെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കും അപ്പോൾ ആ പരിവരാചകന്മാർ എല്ലാവരും തന്നെ മൗനികളായി അപ്പോൾ ഭഗവാൻ സകുലുദായിയുടെ അടുത്ത് വന്നു പരിവരാചകൻ സകുലദായി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ബന്ദേ ഭഗവാൻ വന്നാലും ബന്ദേ ഭഗവാൻ സ്വാഗതം വന്ദേ ഒരുപാട് കാലമായിട്ട് താങ്കളെ കാണാൻ സാധിച്ചില്ല ബന്ദേ ഭഗവാൻ ഇരുന്നാലും ഇരിക്കാനുള്ള ആസനങ്ങൾ തയ്യാറാണ് അപ്പോൾ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഭഗവാൻ ഇരുന്നു സകുലുദായി ഭഗവാനേക്കാളും താഴ്ന്ന ഒരു ഇരിപ്പിടത്തിലാണ് ഇരുന്നത് ഒരു വശത്ത് സകുലുതായി ഇരുന്നു അപ്പോൾ ഭഗവാൻ സകുലുദായിനോട് ഇങ്ങനെ പറഞ്ഞു ഉദായി നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഏത് സംസാരമാണ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയത് ബന്ദേ ഞങ്ങൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി അങ്ങ് കാര്യമാക്കേണ്ടതില്ല അതിനെപ്പറ്റി പിന്നീടും താങ്കൾക്ക് കേൾക്കാവുന്നതാണ് ഞാൻ ഈ സഭയിൽ വന്നില്ല എങ്കിൽ എൻ്റെ സംഘാംഗങ്ങൾ ഒരുപാട് സംസാരിക്കും പലതരത്തിലുള്ള സംഭാഷണങ്ങൾ അവർ ചെയ്യും എന്നാൽ ഞാൻ ഈ സഭയിൽ വന്നു കഴിഞ്ഞാൽ അവർ എന്നെ നോക്കിയിരിക്കും എന്നിട്ട് അവർ ഇങ്ങനെ ചിന്തിക്കും പരിവ്രാജകൻ ഉതായി നമ്മളെ എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനെ കേൾക്കും എന്നാൽ ഭഗവാൻ ഈ സഭയിൽ വന്നപ്പോൾ ഞാനും അതേപോലെ തന്നെ എൻ്റെ പരിവ്രാജകരും താങ്കളെ നോക്കിയാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ഭഗവാൻ എന്ത് ധർമ്മം പഠിപ്പിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അത് കേൾക്കും അങ്ങനെയാണെങ്കിൽ ഉദായി ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ പറ്റി താങ്കൾ പറഞ്ഞാലും വന്ദേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചിലർ ഇങ്ങനെ പറയുകയായിരുന്നു അവർക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കും അവർക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും എല്ലാറ്റിനെയും നിരന്തരമായിട്ട് അവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാനും കണ്ടുകൊണ്ടിരിക്കാനും സാധിക്കും അവർ നടക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ഉണരുകയാണെങ്കിലും ജ്ഞാനവും ദർശനവും അവരിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അവരോട് ഭൂതകാലത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംഭാഷണത്തെ അവർ വഴിതെറ്റിച്ചു എന്നിൽ ദേഷ്യവും ക്രോധവും കടുതയും അവർ പ്രകടിപ്പിച്ചു അപ്പോൾ എനിക്ക് ഭഗവാനെ ഓർമ്മ വന്നു തീർച്ചയായിട്ടും ഭഗവാന് സുഗതന് ഈ കാര്യത്തിൽ വളരെ നല്ല പോലെ കാര്യങ്ങൾ അറിയാവുന്നതാണ് എന്നാൽ ഉദായി ആരാണ് ഈ തരത്തിൽ പ്രഖ്യാപനം നടത്തിയത് ആരാണ് ഈ തരത്തിൽ പറഞ്ഞത് എല്ലാ സമയത്തും എനിക്ക് ജ്ഞാനവും ദർശനവും ഉണ്ടാകുന്നുണ്ട് ഞാൻ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും എന്നിൽ ജ്ഞാനവും ദർശനവും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത് ബന്ദേ ജൈൻ സന്യാസിയായിട്ടുള്ള നിഗണ്ടോ ജ്ഞാതപുത്തനാണ് അത് പറഞ്ഞിട്ടുള്ളത് ഉതായി ആർക്കെങ്കിലും ഭൂതകാലത്തെ ഓർക്കാൻ സാധിക്കും എങ്കിൽ അവരുടെ പഴയകാല ജീവിതങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കും എങ്കിൽ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളോടുകൂടി ഓർത്തെടുക്കാൻ സാധിക്കും എങ്കിൽ അവർക്ക് എന്നോട് ഭൂതകാലത്തെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ അവരോട് ഭൂതകാലത്തെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്നെ ഒരു ഉത്തരത്താൽ സംതൃപ്തനാക്കാൻ സാധിച്ചേക്കാം എനിക്കും അവരെ ഒരു ഉത്തരത്താൽ സംതൃപ്തനാക്കാൻ സാധിച്ചേക്കാം ആർക്കെങ്കിലും മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ദിവ്യചക്ഷു ഉണ്ട് പരിശുദ്ധമായിട്ടുള്ള ദിവ്യചക്ഷു ഉണ്ട് അതുകൊണ്ട് അവർക്ക് പ്രാണികളുടെ ജനനവും മരണവും കാണാൻ സാധിക്കും എപ്രകാരമാണ് പ്രാണികൾ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ജനിക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ സാധിക്കും അവർക്ക് തീർച്ചയായിട്ടും ഭാവിയെ പറ്റിയുള്ള ഒരു ചോദ്യം എന്നോട് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ അവരോട് ഭാവിയെ പറ്റി ഒരു ചോദ്യം ചോദിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എനിക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള ഉത്തരം തരാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ എനിക്ക് അവരോട് ഒരു തൃപ്തികരമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ സാധിച്ചേക്കാം എന്നിരുന്നു കഴിഞ്ഞാലും ഉതായി ഭൂതത്തെയും ഭാവിയെയും നമ്മൾക്ക് വിടാവുന്നതാണ് ഞാൻ താങ്കൾക്ക് ധർമ്മം പഠിപ്പിക്കുന്നതാണ് ഇമസ്മിം സതി ഇതം ഹോതി ഇമസ്സുപ്പാദ ഇതം ഉപ്പജതി ഇത് ഉണ്ട എങ്കിൽ ഇത് ഉണ്ടാകുക തന്നെ ചെയ്യുന്നു ഇത് ഉൽപ്പന്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉൽപ്പന്നമാകുക തന്നെ ചെയ്യുന്നു ഇമസ്മിം അസതി ഇതം ന ഹോതി ഇമ നിരോധ ഇതം നിരുജ്ജതി ഇത് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതും ഉണ്ടാകുന്നില്ല ഇത് നിരോധമാകുന്ന സമയത്ത് ഇതും നിരോധമാകുന്നു ബന്ദേ ഈ ജീവിതത്തിൽ തന്നെ എൻ്റെ കാര്യങ്ങളെ എൻ്റെ പൂർവ്വ കാര്യങ്ങളെ എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ഈ ജീവിതത്തിൻ്റെ തന്നെ ബോധത്തിലുള്ള വിശദാംശങ്ങളെ എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ഭഗവാനെ പോലെ അനേകം പൂർവ്വജന്മങ്ങളെ അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി ഓർത്തെടുക്കാൻ സാധിക്കുക എനിക്ക് ഇപ്പോൾ ഒരു മണ്ണിൻ്റെ പിശാചിനെ കൂടി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ദിവ്യചക്ഷുവിനാൽ പ്രാണികൾ ജനിക്കുന്നതും മരിക്കുന്നതും താങ്കളെപ്പോലെ ദിവ്യദൃഷ്ടിയാൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഉദായി ഭൂതത്തെയും ഭാവിയെയും വിട്ടുകളയുക ഞാൻ നിങ്ങളെ ധർമ്മം പഠിപ്പിക്കാം ഇമസ്മിം സതി ഇതം ഹോതി ഇമ ഇതം ഉപജ്ജതി ഇത് ഉണ്ടാകുകയാണെങ്കിൽ ഇത് ഉണ്ടാകുക തന്നെ ചെയ്യുന്നു ഇത് ഉൽപ്പന്നമാകുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഇത് ഉൽപ്പന്നമാകുക ചെയ്യുന്നു ഇമസ്മിം അസതി ഇതം നാ ഹോതി ഇമസ നിരോധ ഇതം നിരുജന്തി ഇത് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇത് ഉണ്ടാകുന്നില്ല ഇത് നിരോധമാകുകയാണെങ്കിൽ ഇതും നിരോധമാകും ഈ കാര്യവും എനിക്ക് ഒട്ടും തന്നെ വ്യക്തമാകുന്നില്ല എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല ബന്ദേ ഒരു പക്ഷേ എനിക്ക് താങ്കളെ എൻ്റെ സമ്പ്രദായത്തിലുള്ള കാര്യത്തെപ്പറ്റി ഉള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരാൻ സാധിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഉദായി എന്താണ് താങ്കളുടെ പരമ്പര അതായത് താങ്കളുടെ ട്രഡീഷൻ എന്താണ് പറയുന്നത് ബന്ദേ അത് ഇപ്രകാരമാണ് അയം പരമോ വണ്ണോ അയം പരമോ വണ്ണോതി ഇതാണ് ഉജ്ജ്വലമായിട്ടുള്ള പ്രഭ ഇതാണ് ഉജ്ജ്വലമായിട്ടുള്ള പ്രഭ അല്ലെങ്കിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശം ഇന്നും ഈ രീതിയിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പരമാത്മാവ് എന്നത് പ്രകാശമാണ് ജ്യോതിയാണ് ഉദായി പക്ഷെ എന്താണ് ഈ പരമമായിട്ടുള്ള പ്രകാശം ബന്ദേ പരമമായിട്ടുള്ള ആ പ്രകാശം അങ്ങനെയാണ് അതിനേക്കാളും ഉത്തമമായിട്ടുള്ള മറ്റൊരു പ്രകാശം ഈ ലോകത്തിൽ ഇല്ല പരമമായിട്ടുള്ള ആ പ്രകാശത്തോട് ഉപമിക്കുന്ന സമയത്ത് അതിനേക്കാളും ഉത്തമമായിട്ടുള്ള മറ്റൊരു പ്രകാശമില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ പരവുമായിട്ടുള്ള പ്രകാശം എന്താണ് ബന്ധേ പരവുമായിട്ടുള്ള പ്രകാശം അതാണ് അതിനേക്കാളും ഉത്തമമായിട്ടുള്ള മറ്റൊരു പരവുമായിട്ടുള്ള പ്രകാശം ഇല്ല ഉദായി ഇപ്രകാരം നമ്മൾക്ക് ഈ സംഭാഷണത്തെ നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് വളരെ കാലത്തേക്ക് ഈ സംഭാഷണത്തെ നമുക്ക് ദീർഘിച്ച് കൊണ്ടുപോകാവുന്നതാണ് താങ്കൾ പറയുന്നു ആ പരവുമായിട്ടുള്ള പ്രകാശം അത്തരം പ്രകാശമാണ് അതിനോട് ഉപമിച്ചുകൊണ്ട് മറ്റൊരു പ്രകാശം ഇല്ല അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രകാശം വേറൊന്നും ഇല്ല എന്നാൽ ആ പരമമായിട്ടുള്ള പ്രകാശം ഏതെന്ന് താങ്കൾ വ്യാഖ്യാനിക്കുന്നില്ല അതായി ഉദാഹരണത്തിന് ഒരു പുരുഷൻ ഇങ്ങനെ പറയുകയാണ് ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ത്രീ ആരുണ്ടോ അവളെയാണ് എനിക്ക് വേണ്ടത് അവളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ ആ വ്യക്തിയോട് പറയും പുരുഷ ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ത്രീയെയാണ് താങ്കൾക്ക് വേണ്ടത് അവളെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നാൽ താങ്കൾക്ക് അവൾ ക്ഷത്രിയയാണോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടതാണോ വൈശ്യ വിഭാഗത്തിൽപ്പെട്ടതാണോ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയും ഇല്ല അപ്പോൾ അവർ ആ വ്യക്തിയോട് ഇങ്ങനെ പറയും പുരുഷ ഈ രാജ്യത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ത്രീയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് അവളുടെ പേരറിയാമോ കുലം അറിയാമോ അവൾ പൊക്കമുള്ളവളാണോ അല്ലെങ്കിൽ പൊക്കമില്ലാത്തവളാണോ അല്ലെങ്കിൽ മധ്യമായിട്ടുള്ള പൊക്കമുള്ളവളാണോ എന്നറിയാമോ അവളുടെ തൊലി കറുപ്പാണോ ബ്രൗൺ ആണോ ചുവപ്പും ബ്രൗണും കലർന്നതാണോ അവൾ ഏത് ഗ്രാമത്തിലെ ഏത് പട്ടണത്തിലെ ഏത് ജില്ലയിൽ ഉള്ളവളാണ് എന്ന് അറിയാമോ ഇപ്രകാരം ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയും അറിയില്ല അപ്പോൾ അവർ ആ വ്യക്തിയോട് ഇങ്ങനെ ചോദിക്കും പുരുഷ താങ്കൾ ഒരിക്കലും അറിയാത്ത കാണാത്ത ഒരു വ്യക്തിയാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ചോദിക്കുന്ന സമയത്ത് അവർ പറയും അതെ ഉദായി താങ്കൾ എന്ത് കരുതുന്നു ഇക്കാര്യം ഇങ്ങനെയുള്ളതുകൊണ്ട് ആ വ്യക്തിയുടെ ഈ പ്രസ്താവന അതിൽ ഒട്ടും തന്നെ കഴമ്പില്ല എന്ന് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും ബന്ധേ അതുപോലെ തന്നെ ഉദായി താങ്കൾ പറയുന്നു പരമമായിട്ടുള്ള ആ പ്രകാശം അത്തരം പ്രകാശമാണ് അതിനോട് ഉപമ ചെയ്താൽ മറ്റൊരു പ്രകാശവും ഇല്ല അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള മറ്റൊരു പ്രകാശവും ഇല്ല എന്നാൽ ആ പ്രകാശം ഏത് എന്ന് താങ്കൾ പറയുന്നില്ല ബന്ധേ ഉദാഹരണത്തിന് ഒരു വൈഡൂര്യത്തിൻ്റെ കാര്യമെടുക്കുക അത് പ്രകൃതിയെ തന്നെ വളരെ സുന്ദരമാണ് എട്ട് മുഖങ്ങൾ ഉള്ളതാണ് നല്ലപോലെ പോളിഷ് ചെയ്തിട്ടുള്ളതാണ് അതിനെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശിക്കും പ്രകാശം പരത്തും പ്രകാശം പ്രസരിപ്പിക്കും അത്തരത്തിലാണ് മരണശേഷം ആത്മാവിൻ്റെ പ്രകാശം അതിന് രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല അതായത് ഇവിടെ നമ്മുടെ ജീവാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് അത് പ്രകാശമാനമാണ് ജ്യോതിസ്വരൂപമാണ് എന്നാണ് പറയുന്നത് ഇതാണ് ഇവരുടെ പരമ്പരയുള്ള വിശ്വാസം ഇന്നും ഇതേ വിശ്വാസം പുലർത്തുന്ന ഒരുപാട് പരമ്പരക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് അവർ ഈശ്വരനെ ജ്യോതിസ്വരൂപനായിട്ടാണ് കാണുന്നത് ഉദായി താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് ഈ രണ്ടെണ്ണത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രകാശം ഏതിനാണ് വൈഢൂര്യത്തിനാണോ അതോ രാത്രിയിൽ മിന്നുന്ന ഒരു മിന്നിങ്ങിനാണോ ബന്ദേ രാത്രിയിൽ പ്രകാശം പലർത്തുന്ന ഒരു മിന്നാമിനിങ്ങിനാണ് കൂടുതൽ പ്രകാശം ഉദായി താങ്കൾ എന്ത് കരുതുന്നു ഈ രണ്ടെണ്ണത്തിൽ ഏതിനാണ് കൂടുതൽ പ്രകാശം രാത്രിയിലെ മിന്നാമിനിങ്ങിനാണോ അല്ലെങ്കിൽ രാത്രിയിൽ കൊളുത്തി വെച്ചിരിക്കുന്ന എണ്ണയുടെ വിളക്കിനാണോ ബന്ധേ രാത്രിയിൽ കൊളുത്തി വെച്ചിരിക്കുന്ന എണ്ണയുടെ വിളക്കിനാണ് കൂടുതൽ പ്രകാശം ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് ഇത് രണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളത് ഏതാണ് രാത്രിയിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു എണ്ണവിളക്കിനാണോ അതോ രാത്രിയിൽ കുറേ തടിക്കഷ്ണങ്ങൾ കത്തിക്കുന്ന വെളിച്ചത്തിനാണോ കൂടുതൽ പ്രകാശമുള്ളത് രാത്രിയിൽ തടിക്കഷ്ണങ്ങളെ കത്തിക്കപ്പെടുന്ന സമയത്താണ് ബന്ധേ കൂടുതൽ പ്രകാശമുണ്ടാകുന്നത് ഉദായി താങ്കൾ എന്ത് കരുതുന്നു ഇത് രണ്ടെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളത് ഏതാണ് രാത്രിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തടികഷ്ണങ്ങളാണോ അല്ലെങ്കിൽ രാവിലെ സൂര്യോദയ സമയത്ത് ആകാശത്തിൽ വരുന്ന നക്ഷത്രത്തിനാണോ ബന്ദേ അതിരാവിലെ മേഘങ്ങളില്ലാത്ത ആകാശത്ത് ഉയരുന്ന ആ രാവിലെയുള്ള നക്ഷത്രത്തിനാണ് കൂടുതൽ പ്രകാശമുള്ളത് ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് ഇത് രണ്ടെണ്ണത്തിൽ ഏതിനാണ് കൂടുതൽ പ്രകാശമുള്ളത് രാവിലെ മേഘങ്ങളില്ലാത്ത ആകാശത്തിൽ ഉയരുന്ന നക്ഷത്രത്തിനാണോ അതോ പൗർണമി ദിവസം മേഘങ്ങളില്ലാത്ത ആകാശത്ത് ഉയരുന്ന പൂർണ്ണചന്ദ്രനാണോ ബന്ധേ മേഘങ്ങളില്ലാത്ത ആകാശത്ത് പൗർണമി ദിവസം ഉദിക്കുന്ന പൂർണ്ണചന്ദ്രനാണ് കൂടുതൽ പ്രകാശം ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് ഇത് രണ്ടെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളത് ഏതാണ് മേഘങ്ങളില്ലാത്ത രാത്രിയിൽ പൗർണമിനാളിൽ ഉദിക്കുന്ന പൂർണ്ണചന്ദ്രനാണോ അല്ലെങ്കിൽ വർഷാവസാനത്ത് മേഘമില്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് ഉദിക്കുന്ന സൂര്യനാണ് കൂടുതൽ പ്രകാശം ബന്ദേ വർഷകാലത്തിൻ്റെ അവസാനത്തെ മാസത്ത് ഉച്ച സമയത്ത് ഉദിക്കുന്ന സൂര്യനാണ് കൂടുതൽ പ്രകാശം ഉദായി ഈ കാര്യങ്ങൾക്കും അപ്പുറത്ത് എനിക്ക് ഒരുപാട് ദേവതകളെക്കുറിച്ച് അറിയാം അവരുടെ മുന്നിൽ ചന്ദ്രൻ്റെ പ്രകാശവും സൂര്യൻ്റെ പ്രകാശവും നിഷ്പ്രഭമാണ് അതായത് ചില ദേവതമാരുണ്ട് ബ്രഹ്മന്മാരുണ്ട് അവരുടെ പ്രകാശം വളരെ വലിയ പ്രകാശമാണ് സൂര്യനും അതേപോലെ തന്നെ ചന്ദ്രനേക്കാളും വളരെ നല്ല പ്രകാശം അവർക്കുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് ആ ദേവന്മാരുടെ പേരുകളും പറയുന്നുണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും ഉതായി ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല ഈ പ്രകാശവുമാണ് ഏറ്റവും ഉത്തമം ഇതിനെ തുല്യമായിട്ട് മറ്റൊരു പ്രകാശമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്നാൽ മിന്നാമിന്നിങ്ങിനേക്കാളും താഴെയുള്ള ഒരു പ്രകാശത്തെപ്പറ്റി താങ്കൾ ഇങ്ങനെ പറയുന്നു ഇതാണ് ആത്യന്തികമായിട്ടുള്ള പ്രകാശം എന്നാൽ ആ പ്രകാശത്തെപ്പറ്റി താങ്കൾ വ്യാഖ്യാനിക്കുന്നില്ല ഭഗവാൻ സംവാദത്തെ നിർത്തി ഭഗവാൻ സംവാദത്തെ നിർത്തി ഉദായി താങ്കൾ എന്തുകൊണ്ടാണ് ഭഗവാൻ സംവാദത്തെ നിർത്തി ഭഗവാൻ സംവാദത്തെ നിർത്തി എന്ന് പറയുന്നത് ബന്ദേ എന്തെന്നാൽ ഞങ്ങളുടെ പരമ്പരയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇതാണ് ഏറ്റവും പരവുമായിട്ടുള്ള പ്രകാശം ഇതാണ് ഏറ്റവും പരവമായിട്ടുള്ള പ്രകാശം എന്നാൽ എൻ്റെ പിന്നാലെ കൂടിയപ്പോൾ എന്നിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ എന്നിൽ വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പരമ്പരയെപ്പറ്റി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പരമ്പര ശൂന്യമാണ് പൊള്ളയാണ് തെറ്റാണ് എന്ന് മനസ്സിലായി എന്നാൽ ഉതായി പരമമായിട്ടുള്ള സന്തോഷമുള്ള ലോകം ഉണ്ടോ എങ്കിൽ പരമുമായിട്ടുള്ള ആ സന്തോഷമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതിന് മനസ്സിലാക്കാവുന്ന ഏതെങ്കിലും മാർഗമുണ്ടോ ബന്ദേ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു ലോകമുണ്ട് ആ സന്തോഷമുള്ള ലോകത്തെ അറിയുന്നതിന് ഒരു മനസ്സിലാക്കാനുള്ള വഴിയുമുണ്ട് ഇന്നും പല സമ്പ്രദായക്കാരും ഇങ്ങനെ പറയുന്നുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ശാന്തി അതാണ് സുഖം അതാണ് ആ സ്ഥലത്ത് പോയി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമുണ്ടാവും ശാന്തി ഉണ്ടാവും സന്തോഷമുണ്ടാവും എന്നെല്ലാം പറയുന്ന ഒരുപാട് സമ്പ്രദായക്കാർ ഇന്നുമുണ്ട് അവരും തീർച്ചയായിട്ടും ഈ സ്വത്വത്തെ കേട്ടിരിക്കണം അങ്ങനെയെങ്കിൽ ഉദായി എന്താണ് ആ പരമമായിട്ടുള്ള സന്തോഷത്തെ അറിയാനുള്ള അതിലേക്കുള്ള വഴി എന്താണ് ബന്ദേ ഏതെങ്കിലും വ്യക്തി പ്രാണികളെ കൊല്ലുന്നത് ഒഴിവാക്കുകയാണ് മോഷ്ടിക്കുന്നത് ഒഴിവാക്കുകയാണ് വ്യഭിചാരം ഒഴിവാക്കുകയാണ് നുണ പറയുന്നത് ഒഴിവാക്കുകയാണ് എന്നിട്ട് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തപശ്ചര്യ അത് ചെയ്തിട്ട് മുന്നേറണം ഇതുതന്നെയാണ് മിക്ക മതങ്ങളിലും പറയുന്നത് പരവുമായിട്ടുള്ള സന്തോഷത്തിനുള്ള വഴി ഇതാണ് പരവുമായിട്ടുള്ള ആ സന്തോഷത്തെ മനസ്സിലാക്കാനുള്ള വഴി ഉതായി താങ്കൾ എന്താണ് കരുതുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി പ്രാണികളെ കൊല്ലുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ആത്മാവിൽ പരവുമായിട്ടുള്ള സന്തോഷം ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ സമയത്ത് സുഖവും ദുഃഖവും രണ്ടും ഉണ്ടാകാറുണ്ടോ ബന്ധേ ആ സമയത്ത് സുഖവും ദുഃഖവും നമ്മൾ അനുഭവിക്കാറുണ്ട് ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് ഒരു സമയത്ത് ഒരു വ്യക്തി മോഷ്ടിക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ ആ സമയത്ത് പരമായിട്ടുള്ള സുഖം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടോ അതോ സുഖവും ദുഃഖവും കൂടിക്കലർന്ന കാര്യമാണോ ഉണ്ടാകുന്നത് ബന്ധേ സുഖവും ദുഃഖവും കൂടിക്കലർന്ന കാര്യമാണ് അവർ അനുഭവിക്കുക ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് ഏതെങ്കിലും സമയത്ത് ഒരു വ്യക്തി വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എങ്കിൽ ആ സമയത്ത് ആ വ്യക്തിയിൽ പരവുമായിട്ടുള്ള സന്തോഷമാണോ ഉണ്ടാകുന്നത് അതോ സുഖവും ദുഃഖവും ആണോ ഉണ്ടാകുന്നത് ബന്ധേ ആ സമയത്ത് സുഖവും ദുഃഖവും ആണ് ഉണ്ടാകുന്നത് ഉതായി ഏതെങ്കിലും സമയത്ത് ഒരു വ്യക്തി നുണ പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ വ്യക്തിക്ക് പരവുമായിട്ടുള്ള സുഖമാണോ ഉണ്ടാകുന്നത് അതോ സുഖവും ദുഃഖവും കൂടിക്കലർന്നാണോ അനുഭവിക്കുന്നത് ബന്ധേ ആ സമയത്ത് സുഖവും ദുഃഖവുമാണ് അവർ അനുഭവിക്കുന്നത് ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വ്യക്തി കഠിനമായിട്ടുള്ള ഏതെങ്കിലും തപശ്ചര്യകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അവരുടെ ആത്മാവിൽ പരമായിട്ടുള്ള സുഖമാണോ അനുഭവിക്കുന്നത് അതോ ആ സമയത്ത് സുഖവും ദുഃഖവും രണ്ടും അനുഭവിക്കാറുണ്ടോ വന്ദേ ആ സമയത്ത് സുഖവും ദുഃഖവും രണ്ടും അനുഭവിക്കാറുണ്ട് ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് സുഖവും ദുഃഖവും കൂടിക്കലർന്ന മാർഗത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പരവുമായിട്ടുള്ള സന്തോഷം ലഭിക്കുമോ അല്ലെങ്കിൽ പരവുമായിട്ടുള്ള സുഖം നമ്മൾക്ക് ലഭിക്കുമോ ഭഗവാൻ സംഭാഷണത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തി ഭഗവാൻ സംഭാഷണത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തി ഉദായി എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് ഭഗവാൻ ഇടയ്ക്ക് വെച്ച് സംഭാഷണത്തിൽ നിർത്തി ഭഗവാൻ ഇടയ്ക്ക് വെച്ച് സംഭാഷണത്തിൽ നിർത്തിയെന്ന് ബന്ദേ ഞങ്ങളുടെ പരമ്പരയിൽ ഇങ്ങനെയാണ് പറയുന്നത് പരമമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്ന ഒരു ലോകമുണ്ട് ആ പരമമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്ന ലോകത്തെ അറിയാനുള്ള ഒരു മാർഗമുണ്ട് എന്നാൽ എന്നെ പിന്തുടർന്ന് വീണ്ടും വീണ്ടും ചോദിച്ച സമയത്ത് എന്നിൽ സമ്മർദ്ദം ചെലുത്തിയ സമയത്ത് ഞങ്ങളുടെ പറ്റി വീണ്ടും വീണ്ടും ചോദിച്ച സമയത്ത് ഞങ്ങളുടെ സമ്പ്രദായം ശൂന്യമാണ് അത് പൊള്ളയാണ് അതിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എങ്കിൽ ബന്ധേ പരമായിട്ടുള്ള ആനന്ദം കിട്ടുന്ന ഒരു ലോകമുണ്ടോ ആ പരമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാർഗമുണ്ടോ ഉതായി തീർച്ചയായിട്ടും പരമമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്ന ഒരു ലോകമുണ്ട് പരമായിട്ടുള്ള ആ ലോകത്തിലെ ആനന്ദം അനുഭവിക്കാനുള്ള ഒരു മാർഗവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ബന്ധേ പരമമായിട്ടുള്ള ആനന്ദമുള്ള ആ ലോകത്തെ അനുഭവിക്കാനുള്ള മാർഗം എന്താണ് ഉതായി ഒരു ഭിക്ഷു കാമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അകുശല ധർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നാമത്തെ ജാനത്തിൽ എത്തിച്ചേരുന്നു വീണ്ടും ഇവിടെ പറയുന്നത് ഏറ്റവും സുഖമുള്ള ലോകത്തെപ്പറ്റി ഒന്നാമത്തെ ജാനം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് വീണ്ടും നമ്മൾ ജാനത്തിലേക്കാണ് വന്നിരിക്കുന്നത് ജാനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി നോക്കുക അല്ലെങ്കിൽ ടി ഡബ്ല്യു ഐ എം ടിം മലയാളം എന്ന യൂട്യൂബ് ചാനൽ നോക്കുക അതിനുശേഷം വിതർക്ക വിചാരങ്ങളെ സമാപ്തമാക്കിക്കൊണ്ട് അവർ രണ്ടാമത്തെ ജ്യാനത്തിൽ എത്തിച്ചേരുന്നു അതിനുശേഷം പ്രീതിയെ സമാപ്തമാക്കിക്കൊണ്ട് അവർ മൂന്നാമത്തെ ജ്യാനത്തിൽ എത്തിച്ചേരുന്നു ഉതായി ഇങ്ങനെയാണ് ഏറ്റവും പരവമായിട്ടുള്ള സുഖമുള്ള ലോകത്തെ അനുഭവിക്കാനുള്ള വഴി ഇതാണ് അതായത് പരവമായിട്ടുള്ള സുഖം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ജ്യാനത്തിൽ എത്തണം കാരണം ഈ ധ്യാനത്തിൽ മനസ്സിലുള്ള പ്രീതിയും സമാപ്തമായി സുഖം തന്നെയാണ് ഉള്ളത് ഈ ധ്യാനത്തിൽ വളരെയധികം സുഖകരമായിട്ടുള്ള അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ ജ്യാനത്തിൽ രാഗമില്ല ഈ സുഖത്തിൽ ഒരിക്കലും രാഗമില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം അതേപോലെ തന്നെ നാലാമത്തെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ന്യൂട്രലായിട്ടുള്ള സംവേദനയാണുള്ളത് അവിടെ ഒരിക്കലും അവിചിയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇത് നേരത്തെയുള്ള സുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ബന്ധേ ഇത് ആ ആത്യന്തികമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കുന്ന ആ ലോകത്തിനെ അറിയാനുള്ള വഴിയല്ല എന്തെന്നാൽ ആത്യന്തികമായിട്ടുള്ള സുഖം അനുഭവിക്കുന്ന ആ ലോകത്തെ നമ്മൾ ഈ മാർഗത്തിൽ നേടിക്കഴിഞ്ഞു അതായത് മൂന്നാമത്തെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ആത്യന്തികമായിട്ടുള്ള സുഖമുള്ള ലോകത്തെ നേടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഉദായി ഇല്ല ഈ സമയത്തും ആത്യന്തികമായിട്ടുള്ള സുഖമുള്ള ആ ലോകത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതാണ് ആത്യന്തികമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കാനുള്ള ആ മാർഗം ആ സമയത്ത് സകുലതായിയുടെ സഭയിലിരിക്കുന്ന പരിവരാജകന്മാർ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തോറ്റു ഞങ്ങളുടെ പരമ്പരയിലുള്ള ശിക്ഷണവും തോറ്റു ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും പരാജയപ്പെട്ടു ഞങ്ങൾക്ക് ഇതിനേക്കാളും ഉയർന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല അപ്പോൾ സകുലതായി തൻ്റെ ആ പരിവ്രാജകന്മാരെ ശാന്തരാക്കി അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ബന്ധേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പരമായിട്ടുള്ള സുഖം ലഭിക്കുന്ന ആ ലോകത്തെ ഏത് അവസ്ഥയിലാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഇത് ഉദായി സുഖസ്സ സുഖസചാണ് ദുഃഖസ്സ ചാണ് ഉദായി സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് സോമനസത്തെയും ദോമനസത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭിക്ഷു നാലാമത്തെ ജ്യാനത്തിൽ എത്തിച്ചേരുന്നു പരവമായിട്ടുള്ള സന്തോഷമുള്ള ലോകത്തിൽ പുനർജനിച്ച ദേവന്മാർ ഉണ്ട് ഈ ജ്യാനത്തിൽ എത്തിയ ഭിക്ഷുക്കൾക്ക് അവരുമായിട്ട് സംഭാഷണം നടത്താൻ സാധിക്കും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കും അവരുമായിട്ട് സംവദിക്കാൻ സാധിക്കും ഈ സമയത്താണ് ആ ഏറ്റവും പരവുമായിട്ടുള്ള സുഖമുള്ള ലോകത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നാലാമത്തെ ധ്യാനത്തിൽ തീർച്ചയായിട്ടും വന്ദേ ഈ പരമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കുന്നതിന് ഭഗവാന്റെ കീഴിൽ ബ്രഹ്മചര്യത്തിൻ്റെ അഭ്യാസം ചെയ്യേണ്ടതുണ്ട് ഉതായി എൻ്റെ ശിഷ്യന്മാർ എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ഈ പരമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കാനല്ല അതായത് നാലാമത്തെ ധ്യാനത്തിലുള്ള സുഖത്തെ അനുഭവിക്കാനല്ല എൻ്റെ ശിഷ്യന്മാർ എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ശിഷ്യന്മാർ എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ബന്ധേ അങ്ങനെയാണെങ്കിൽ ആ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉതായി അത് ഇപ്രകാരമാണ് ഒരു തഥാഗതൻ ലോകത്തിൽ ഉണ്ടാകുന്നു അർഹന്തനാണ് സമ്മാസമ്പുദ്ധനാണ് വിജിയിലും ആചരണത്തിലും സമ്പന്നനാണ് പരിശുദ്ധൻ ലോകത്തെ അറിയുന്ന വ്യക്തി അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനം കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തി മനുഷ്യന്മാരുടെയും ദേവന്മാരുടെയും ശാസ്താവ് ഭഗവാനാണ് ബുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ പുത്രൻ കേൾക്കുന്നു അവരിൽ ശ്രദ്ധയുണ്ടായി ഗ്രഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് അവർ സന്യാസിയാവുന്നു അതിനുശേഷം അവർ തൻ്റെ മനസ്സിലുള്ള അഞ്ച് നിയവരണങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ചിത്രത്തിലുള്ള ഉപക്ലേശങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങളെ പ്രജ്ഞയാൽ ദുർബലമാക്കുന്നു അഞ്ച് നീവരണം എന്ന് പറയുമ്പോൾ കാമചന്തം അല്ലെങ്കിൽ രാഗം വ്യാപാരം അല്ലെങ്കിൽ ദേഷം തീനമിത്ത ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം ഉദ്ധിച്ച കുക്കുച്ചം ഇല്ലായ്മ ഭച്ഛിച്ച സംശയം അതിനുശേഷം അവർ ഒന്നാമത്തെ ജ്യാനത്തിൽ എത്തുന്നു ഇതാണ് ആ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ശിഷ്യന്മാർ എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് അതിനുശേഷം ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തുന്നു മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തുന്നു നാലാമത്തെ ധ്യാനത്തിൽ എത്തുന്നു ഇതും അതിനേക്കാളും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ശിഷ്യന്മാർ എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് അങ്ങനെ അവരുടെ മനസ്സ് ആ സമാധിയിൽ ലയിക്കുന്ന സമയത്ത് അത് ശുദ്ധമാണ് ഉജ്ജ്വലമാണ് കളങ്കമില്ലാത്തതാണ് ദോഷമില്ലാത്തതാണ് മൃദുവാണ് ജോലി ചെയ്യിക്കാവുന്നതാണ് നേരെയുള്ളതാണ് അനങ്ങാത്തതാണ് അപ്പോൾ അവർ അവരുടെ പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് നൂറ് ആയിരം ലക്ഷം അനേക കൽപ്പങ്ങളുടെ ഗാലക്സികളുടെ വികാസം ഗാലക്സികളുടെ സങ്കോചനം ഗാലക്സികളുടെ വികസനവും സങ്കോചനവും ആ സമയത്തെല്ലാം ഞാൻ ഏത് കുലത്തിലാണ് ജനിച്ചത് ആ സമയത്ത് എൻ്റെ പേരെന്തായിരുന്നു എൻ്റെ വേഷം എന്തായിരുന്നു ഭക്ഷണം എന്തായിരുന്നു ഏതൊരു തരത്തിലാണ് ഞാൻ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചത് അതിനുശേഷം അവിടെ നിന്ന് മരണപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ജനിച്ചു ആ സമയത്ത് എൻ്റെ കുലം ഇതായിരുന്നു പേര് ഇതായിരുന്നു എൻ്റെ വേഷം ഇപ്രകാരമായിരുന്നു ഭക്ഷണം പ്രകാരമായിരുന്നു ഇപ്രകാരമാണ് ഞാൻ സുഖ അനുഭവിച്ചത് അതിനുശേഷം വീണ്ടും അവിടുന്ന് മരണപ്പെട്ട് ഞാൻ ഇന്ന് ലോകത്ത് പോയിട്ട് ജനിച്ചു ഇങ്ങനെ തൻ്റെ പൂർവ്വജന്മങ്ങളിലെ പറ്റി എല്ലാ വിശദാംശങ്ങളും കൂടും കൂടി ആ ഭിക്ഷുവിന് ഓർത്തെടുക്കാൻ സാധിക്കുന്നു ഉതായി ഇതും അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അവരുടെ മനസ്സ് ആ സമാധിയിൽ നിൽക്കുന്ന സമയത്ത് അവർ ആ മനസ്സിനെ പ്രാണികളുടെ മരണത്തിലേക്കും പുനർജന്മത്തിലേക്കും പോകുന്നതിൻ്റെ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ദിവ്യമായിട്ടുള്ള അവരുടെ നേത്രം കൊണ്ട് അവർ ഇങ്ങനെ കാണുന്നു പ്രാണികൾ ഉയർന്ന കൊലത്തിൽ താഴ്ന്ന കൊലത്തിൽ സുന്ദരരായിട്ട് അസുന്ദരരായിട്ട് നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത് അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് അവർ ജനിക്കുന്നു എന്ന് ഭിക്ഷു കാണുന്നു ഇതും അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അവരുടെ മനസ്സ് ആ സമാധിയിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് അവർ അവരുടെ ആസവങ്ങളുടെ ക്ഷയത്തിലേക്ക് എത്രത്തോളം ആസവങ്ങൾ ക്ഷയിച്ചു എന്നറിയാനായിട്ട് മനസ്സിനെ നിയോഗിക്കുന്നു അപ്പോൾ അവർ സത്യമായിട്ടും ഇങ്ങനെ മനസ്സിലാക്കുന്നു ഇത് ദുഃഖമാണ് ഇത് ദുഃഖത്തിൻ്റെ ഉദയമാണ് ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ് ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ് അവർ സത്യത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഇത് ആസവങ്ങളാണ് ഇത് ആസവങ്ങളുടെ സമുദായമാണ് ഇത് ആസവങ്ങളുടെ നിരോധമാണ് ഇത് ആസവങ്ങളുടെ നിരോധനത്തിനുള്ള മാർഗമാണ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് അവരുടെ ചിത്തം കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു അവിജ്യാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു അവരുടെ ചിത്തം വിമുക്തമാക്കുന്ന സമയത്ത് അവർ തൻ്റെ ചിത്രം വിമുക്തമായി എന്ന് അറിയുന്നു അപ്പോൾ അവർ ഇങ്ങനെ അറിയുന്നു എൻ്റെ പുനർജന്മം അവസാനിച്ചു ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കി ഏതൊന്ന് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്തു ഇനി എനിക്ക് യാതൊരുവിധ പുനർജന്മവും ഇല്ല ഉതായി ഇതും വളരെ അതിനേക്കാളും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ഭിക്ഷു എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ഇതെല്ലാം അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭിക്ഷു എൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സകുലുതായി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു അഭിക്കന്തം പന്ദേ അഭിക്കന്തം ബന്ധേ വളരെ നന്നായി ബന്ധേ വളരെ നന്നായി മറിഞ്ഞുകിടക്കുന്നതിനെ നിവർത്തി വെച്ചതുപോലെ മറിഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കുന്നതുപോലെ മാർഗനഷ്ടം വന്നവന് മാർഗത്തെ കാണിക്കുന്നതുപോലെ അന്ധകാരത്തിൽ ദീപം തെളിയിക്കുന്നതുപോലെ അതുമൂലം കണ്ണുകൾ ഉള്ളവന് ഇരുട്ടത്തെ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഭഗവാൻ ധർമ്മത്തെ പ്രകാശിപ്പിച്ചു ഞാൻ ബുദ്ധനിൽ ശരണം തേടുന്നു ധർമ്മത്തിൽ ശരണം തേടുന്നു സംഘത്തിൽ ശരണം തേടുന്നു ബന്ധേ എനിക്ക് അങ്ങ് പ്രവച്യം നൽകിയാലും എനിക്ക് അങ്ങ് ഉപസമ്പതം നൽകിയാലും പരിവ്രാജകൻ സകുലതായി ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിലെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ഉദായ് ഗുരു തീർച്ചയായും താങ്കൾ ശ്രവണ ഗൗതമൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കരുത് താങ്കൾ ഇതുവരെ ഒരു ഗുരുവായിരുന്നു ഒരിക്കലും ശിഷ്യൻ്റെ ജീവിതം ജീവിക്കരുത് താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ ഒന്നുമല്ലാതായിട്ട് തീരും അതിനാൽ ഉദായ് ഗുരു ഒരിക്കലും ശ്രവണഗൗതമൻ്റെ കീഴിൽ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കരുത് താങ്കൾ ഇതുവരെ ഒരു ഗുരുവായിരുന്നു അതിനാൽ ഒരിക്കലും ശിഷ്യനെ പോലെ ജീവിക്കരുത് ഇപ്രകാരമാണ് പരിവരാജകനായിട്ടുള്ള സകുലുദായിയുടെ സ്വന്തം സഭ അദ്ദേഹത്തെ ഭഗവാന്റെ കീഴിൽ ബ്രഹ്മചര്യം ജീവിക്കുന്നതിന് വിലക്കിയത് ചൂള സകുലദായി സ്വത്തം നിക്ഷിതം അതിനാൽ പരമാത്മാവ് ജ്യോതിയാണ് പ്രഭയാണ് എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൂത്തം അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ പരവുമായിട്ടുള്ള പദം ഏറ്റവും സുഖമാണ് എന്ന് പറയുന്നവർക്കും തീർച്ചയായിട്ടും ഈ സൂത്തം അയച്ചു കൊടുക്കുക അതിലേക്കുള്ള വഴി എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്തം അവർക്ക് അയച്ചു കൊടുക്കേണ്ടത് സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേമാതിരിലുള്ള കൂടുതൽ സൂത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മൾക്ക് കുറച്ച് സമയം പുണ്യവിതരണം അഭ്യസിക്കാം ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ಬುದ್ಧಶಾಶನತೆ ಸಂರಕ್ಷಿಕತೆ ಸಾಧು ಸಾಧು ಸಾಧು